മനുഷ്യന്റെ ശരീരത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് അള്ളാഹു. അതിനാണ് ഫിത്ര എന്ന് പറയുക. അതിന് യോജിച്ചതാണ് അങ്ങ് തെരഞ്ഞെടുത്തത്. കള്ളും മദ്യവും പാലുമാണ് കൊണ്ടുകൊടുത്തത്. ഇഖ്താറൽ ലബന, നബിതങ്ങൾ തെരഞ്ഞെടുത്തത് പാലായിരുന്നു. ഇഖ്തർത്തൽ ഫിത്രത യാ റസൂലല്ലാഹ്, മനുഷ്യ ശരീരത്തിന് അള്ളാഹു ഇഷ്ടപ്പെട്ടത്, അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന ഈ ശരീരത്തിന് യോജിച്ചത്, എന്നാൽ തിന്മ വരുത്താത്തത്, അള്ളാഹുവിന് അത്രമേൽ ഇഷ്ടമുള്ളൊരു പാനീയം അങ്ങ് ഇഷ്ടപ്പെട്ടുവല്ലോ നബിയെ. അങ്ങ് മദ്യമായിരുന്നു എടുത്തിരുന്നതെങ്കിൽ ലഫസദത്തിൽ ഉമ്മ, ഈ സമൂഹത്തിന് ഫസാദ് സംഭവിക്കുമായിരുന്നേ, ഫസാദ് സംഭവിക്കുമായിരുന്നേനെ എന്ന ആദ്യത്തെ പാഠം നമ്മുടെ ചെറുപ്പക്കാർക്ക്. വിശേഷിച്ച് കുടിക്കുന്ന പാനീയം, ശരീരത്തിലേക്ക് പോകുന്ന ഭക്ഷണം ഹലാലാവണം, അള്ളാഹുവിന് പുണ്യമുള്ളതാവണം എന്ന് ആദ്യത്തെ പാഠമാണ്. ആകാശലോകത്തേക്ക് കയറുന്നതിന്റെ മുമ്പ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ശരിയാവണം എന്ന പാഠം മസ്ജിദുൽ അഖ്സായിലെ നിസ്കാരത്തിന്റെ ഉടനെ അഷ്റഫുൽ ഖൽഖ് തങ്ങൾക്ക് കൊടുത്ത പാനീയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. പാല് കുടിക്കിൻ, നിങ്ങൾ മദ്യം കുടിക്കല്ലിൻ. അള്ളാഹു തആല ഇൻടോക്സിക്കൻസ് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഒരുപാട് പാനീയങ്ങൾ ഇവിടെ കുടിക്കാൻ പാടില്ലാത്തത്. എന്നാൽ ആയിരക്കണക്കിന് പാനീയങ്ങൾ ഹലാൽ, നിങ്ങൾ ഹലാൽ സ്വീകരിക്കണം, ഹലാൽ നിങ്ങൾ കഴിക്കണം. നിങ്ങൾ എന്ന് പറയുന്ന നിങ്ങളുടെ ശരീരത്തിലേക്ക് എന്ത് കടക്കുന്നുവോ അതാണ് നിങ്ങളുടെ ശരീരം രൂപപ്പെടുത്തുന്നത്, അതാണ് നിങ്ങളുടെ സ്വഭാവമായി മാറുന്നത്, അതാണ് നിങ്ങളുടെ ചിന്തകളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. കഴിക്കുന്ന ഭക്ഷണം, കുടിക്കുന്ന വെള്ളം ഹലാലാവണമെന്ന് ഉറപ്പുവരുത്തി അള്ളാഹു നമുക്ക് ഹലാല നൽകുമാറാകട്ടെ. ഹറാമായ ഒരു പാനീയമോ ഭക്ഷണമോ നമുക്ക് വേണ്ട, അള്ളാഹു നമ്മയ്ക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ നിസ്കാരത്തിന്റെ സന്ദർഭം നബി ഞങ്ങൾ വിശദീകരിച്ചു. റഅയ്തു മൂസാ യുസല്ലി ഫീ ഖബരി, ഞാൻ മൂസ നബിയെ കണ്ടു അലൈഹിസ്സലാം, മൂസ നബി ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹായ ഹദീസ്, മൂസ നബി അലൈഹിസ്സലാം ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സ്വലിഹീങ്ങളായ ആളുകൾ അവർ ഖബറിൽ ഖുർആൻ ഓതുന്ന സംഭവം ഒരുപാട് നമ്മൾ നമ്മുടെ വചനപ്പൊരുൾ പരിപാടിയിൽ നമ്മളെ മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ നേരിട്ട് വിശുദ്ധ ഖുർആൻ ഓതിക്കിടക്കുന്നതും ഓതുന്ന കേൾവിയും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് സംഭവിച്ച സംഭവങ്ങൾ മഹാനായ ഇബ്നു അബി ദുന്യ അവരുടെ മനാമാത്തിലും മറ്റു സ്വഹീഹായ കിതാബുകളിൽ രേഖപ്പെടുത്തിയ സംഭവങ്ങൾ നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ടായി സ്വഹീഹായ കിതാബുകളിൽ രേഖപ്പെടുത്തിയ സംഭവങ്ങൾ നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. മൂസ നബി അലൈഹിസ്സലാം അവിടുത്തെ ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. മൂസ നബിയുടെ ഖബർ എനിക്കറിയാം, അന്ദൽ കതീബിൽ അഹ്മർ, മസ്ജിദുൽ അഖ്സായുടെ കുറച്ച് ദൂരെയാണ്. ആ ചുവന്ന കുന്നിന്റെ ചെരുവിൽ, ആ വഴിയുടെ ചെരുവിൽ മൂസ നബിയുടെ ഖബർ എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനെ എന്ന് പറഞ്ഞ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അത്ഭുതം എന്താണെന്നറിയോ, ഇന്ന് നമ്മൾ ജെറുസലേമിൽ യാത്ര പോയവരുണ്ടാവും. നമ്മുടെ ചെറുക്കൾ അബ്ദുള്ള സാഹിബ് ഇന്നലെ നാട്ടിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പള്ളിയിൽ പോയിട്ടുണ്ട്, അവിടെ നിസ്കരിച്ചു, ജുമാ നിസ്കരിച്ചു, മഗ്രിബ് നിസ്കരിച്ചു എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, ഒരുപാട് ആളുകൾ യാത്ര പോകുന്നുണ്ട് നാട്ടിൽ നിന്ന് മസ്ജിദുൽ അഖ്സ കാണാനൊക്കെ. മുമ്പ് പോയവർ ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ അള്ളാഹുവിന്റെ യാത്രകൾ ഉപ്പാക്കി കൊടുക്കട്ടെ. മൂസ നബി അലൈഹിസ്സലാമിന്റെ ഖബർ കാണിച്ചു കൊടുക്കും, ഇവിടെയാണെന്ന് അഭിപ്രായമുണ്ട്, അല്ലാതെ ഇപ്പുറത്താണെന്ന് അഭിപ്രായമുണ്ട്. കൃത്യമായൊരു ഉറപ്പില്ല മൂസ നബി അലൈഹിസ്സലാമിന്റെ ഖബർ എവിടെയാണെന്ന് അറിയില്ലെന്നാണ്. നമുക്ക് ഏകദേശം ഇവിടെ ആയിരിക്കുമെന്ന ധാരണയിൽ അവരുടെ മഖാം, അവരുടെ ആ ഒരു മഹത്വം മുൻനിർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യാമെന്നല്ലാതെ അത് ഇന്ന സ്ഥലത്താണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ജൂതന്മാർ മൂസ നബിയുടെ അനുയായികളാണെന്ന് പറയുന്നവരാണ്. അവരുടെ നേതാവ് അന്ന് അവർ വിളിക്കുന്ന നമ്മുടെ നേതാവ് കൂടിയാ മൂസ നബി അലൈഹിസ്സലാം. ആ മൂസ നബി അലൈഹിസ്സലാമിന്റെ ഖബർ എവിടെയാണെന്ന് അവർക്ക് അറിയില്ല. ഈസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികളാണെന്ന ക്രിസ്ത്യാനികൾ പറയാ, ഈസാ നബി അലൈഹിസ്സലാമിന്റെ വല്ലതും ഭൂമിയിലുണ്ടോ? ഈസാ നബി ആകാശലോകത്തല്ലേ? ഭൂമിയിലില്ല. മൂന്ന് സെമിറ്റിക് മതങ്ങളാ ലോകത്തുള്ളത്, ഇസ്ലാം, ജുഡായിസം ആൻഡ് ക്രിസ്ത്യാനിറ്റി. ഇസ്ലാം എല്ലാ മുസ്ലിമീങ്ങളായിരുന്നു, മൂസ നബിയും ഈസാ നബിയും മുസ്ലിമാണ്, ഇതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മഹാ മൂന്ന് മതങ്ങളിൽ അള്ളാഹുവിന്റെ റസൂലിന്റേതല്ലാതെ മറ്റൊന്നും ലോകത്ത് കൃത്യമായി ഇവിടെയാണെന്ന് പറയാൻ ജൂതന്മാർക്കും കഴിയില്ല, ക്രിസ്ത്യാനികൾക്കും കഴിയില്ല. അത് ഉമ്മത്തു മുഹമ്മദിയുടെ പ്രത്യേകതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് എവിടെയാണ്, തങ്ങൾ എവിടെയാണ് വഫാത്തായി കിടക്കുന്നത്? 110% അത് ഉറപ്പാണ്, അത് സംശയമില്ലാത്ത വിഷയം. അൽഹംദുലില്ലാഹ്, നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ യാത്രയുടെ മഹാത്ഭുതങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാൻ, ആ ബുറാക്കിന്റെ കയർ കൊണ്ട് പാറയിലാണ് കെട്ടിവെച്ചത്. അതിന്ന് കുബ്ബത്തു സുഹറ കണ്ടാൽ അതിന്റെ ഉള്ളിൽ പോയാൽ അതിന്റെ അടയാളങ്ങൾ കാണാൻ പറ്റുമെന്നാണ്. കുബ്ബത്തു സുഹറ മസ്ജിദുൽ അഖ്സായുടെ തൊട്ട് മുമ്പിലുള്ള ആ പാറയുടെ മുകളിൽ ഉണ്ടാക്കിയ സ്വർണ്ണ കുടീരമുള്ള ഒരു പള്ളിയാണ്. സ്വർണ്ണ കുടീരമല്ല മസ്ജിദുൽ അഖ്സാക്കുള്ളത്. മസ്ജിദുൽ അഖ്സ ഒരു തരം
എന്താ ഒരു ഗ്രേ, ഡാർക്ക് ഗ്രേ ആണ് മസ്ജിദുൽ അഖ്സയുടെ കുബ്ബയുടെ നിറം. അത് പ്രത്യേകം മനസ്സിലാക്കണം. ആ പള്ളിയാണ് നമ്മുടെ ആദ്യത്തെ ഖിബില. മദീനയിലുണ്ട് മസ്ജിദുൽ ഖിബില ചെയിൻ, മസ്ജിദുൽ ഖിബില ചെയിൻ. ആ ഖിബില ചെയിനിൽ 16 മാസത്തോളം അല്ലെങ്കിൽ 17 മാസത്തോളം റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പള്ളി അതുപോലെയുള്ള പള്ളികളിലൊക്കെ മുസ്ലിമീങ്ങൾ ഖിബിലയായി നിസ്കരിച്ചത് മസ്ജിദുൽ അഖ്സയിലേക്ക്, പിന്നെ നേരെ ഓപ്പോസിറ്റ് നേരെ പിൻവശത്തേക്ക് കഅബയിലേക്ക് തിരിയാൻ വേണ്ടി പറഞ്ഞ ആ ഒരു നിസ്കാരത്തിൽ രണ്ട് ഖിബിലയിലേക്ക് നിസ്കരിച്ച പള്ളിയാണ് മദീനയിലെ മസ്ജിദുൽ ഖിബിലത്തെയ്ൻ. നിങ്ങൾക്ക് പോയിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും മസ്ജിദുൽ ഖിബിലത്തെയ്ൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിമീങ്ങൾക്കും ഒക്കെ എല്ലാവർക്കും നേതാവായിരിക്കേണ്ട നബിയാണ്. ഇവരുടെയൊക്കെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇത് പഠിപ്പിക്കാനാ ജൂതന്മാരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയത്, അതുകൊണ്ടാ ജെറൂസലേമിൽ കൊണ്ടുപോയത്. അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരെ അള്ളാഹു മക്കയിലേക്ക് കൊണ്ടുവരാമായിരുന്നു, മദീനയിലേക്ക് കൊണ്ടുവരാമായിരുന്നു, അങ്ങോട്ട് പോവാൻ. നബിയെ നിങ്ങളാണ് ഇവർക്ക് ലീഡ് ചെയ്യുന്നത്. അതുകൊണ്ടാ ഈസാ നബി അലൈഹിസ്സലാം ഖിയാമത്തിന്റെ മുമ്പായി ലോകത്തേക്ക് ഇറങ്ങി വന്നാൽ പോലും ഈസാ നബി അലൈഹിസ്സലാം ഇവിടെ ചെയ്യുന്ന ദഅവത്ത് ഇഞ്ചീൽ കൊണ്ടല്ല, ബൈബിൾ കൊണ്ടല്ല, പിന്നെ പരിശുദ്ധ ഖുർആൻ കൊണ്ടാണ്. ഈസാ നബി പഠിപ്പിക്കുന്നത് പരിശുദ്ധ ഹബീബിന്റെ ഹദീസുകളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈസാ നബിയുടെ റിസാലത്തല്ല പഠിപ്പിക്കുക, റിസാലത്തുൽ മുഹമ്മദിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ റിസാലത്ത് പഠിപ്പിക്കാൻ പോകുന്നത് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം. എല്ലാവർക്കും നേതാവാണ് നബിയെ അങ്ങന്ന് പഠിപ്പിക്കുവാനായിരുന്നു മസ്ജിദുൽ അഖ്സയിലേക്ക് ഹബീബിനെ കൊണ്ടുപോകുന്നത്. അവിടെ നിന്നാണ് ഏഴാകാശങ്ങളിലേക്കുള്ള യാത്ര. മഹാനായ അല്ലാമ ബുസ്സിരി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് മനോഹരമായി പറഞ്ഞു. وبت ترقى الى ان نلت منزله من قاب قوسين لم تدرك ولم ترمي مولاي صلي لم دائما ابدا على حبيبك خير الخلق كلهم سريت من حرم ليلا الى حرم كما سرى البدر في داج من الظلم مولاي لم دائما أبدا على حبيبك خير الخلق كلهم وقدمتك جميع الأنبياء بها وقدمتك جميع الأنبياء بها والرسل تقديم مخدوم على خدمي مولاي لم دائما أبدا على حبيبك خير الخلق كلهم നബിയെ അങ്ങേ അല്ലാഹു കൊണ്ടുപോയല്ലോ, വബിത്ത തർഖ അങ്ങ് ഉയർന്നുകൊണ്ടേയിരുന്നുവല്ലോ നബിയെ, ഇലാ അന്നിൽ തമൻസിലതൻ ആർക്കും എത്തിപ്പെടാൻ കഴിയാത്ത ഒരു സ്ഥാനത്തേക്ക് അല്ലാഹു നിങ്ങളെ ഉയർത്തിയല്ലോ നബിയെ. മിൻ ഖാബ ഖൗസൈനി ലം തുദ്റക് വലം തുറമി, ഒരാൾക്കും എത്തിപ്പിടിക്കാനോ ചിന്തിക്കാനോ കഴിയാത്ത ഒരു സ്ഥാനത്തേക്ക് അല്ലാഹു നിങ്ങളെ ഉയർത്തിയല്ലോ നബിയെ. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറ من كما سر البدر في داج من الظلم ഇരുട്ടിന്റെ ഉള്ളിൽ ചന്ദ്രനെ യാത്ര ചെയ്യിപ്പിച്ച പോലെ നബിയെ, ഒരു ഹറമിൽ നിന്ന് മറ്റൊരു ഹറമിലേക്ക് അല്ലാഹു നിങ്ങളെ കൊണ്ടുപോയില്ലേ നബിയെ. وقدمتك جميع الانبياء بها والرسل تقديم مخدوم على خدمي എല്ലാവരും നബിയെ അങ്ങയെ മുന്തിച്ചുവല്ലോ, അങ്ങയെ ബഹുമാനിച്ചുവല്ലോ, അങ്ങേക്കാണല്ലോ മുൻഗണന നൽകിയത്. ആരാ വന്നിരിക്കുന്നത്? ഇത് ജിബ്രീൽ ആരെങ്കിലും കൂടെയുണ്ടോ? മുഹമ്മദ് നബിയുണ്ട്. അബ്ഇസ ഇലൈഹി ഖാല നഅം മർഹബൻ ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയെ നിങ്ങൾക്ക് സ്വാഗതം. അങ്ങനെ ഓരോ ആകാശത്തെ വെച്ച് ഒന്നാം ആകാശത്ത് കണ്ടിട്ടുണ്ട് ആദൻ നബി അലൈഹിസ്സലാമിനെ, രണ്ടിലും മൂന്നിലും നാലിലുമായി മഹാനായ യഹ്യ നബി അലൈഹിസ്സലാമിനെ, ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ, അഞ്ചിലും ആറിലും ഏഴിലും മായി മൂസ നബി അലൈഹിസ്സലാമിനെ കണ്ടിട്ടുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടു. ഒരുപാട് അമ്പിയാക്കന്മാർ എല്ലാവരും മർഹബൻ ബിബിനി മർഹബൻ ബി മുഹമ്മദിൻ, എന്റെ മോനെ എന്ന് വിളിച്ചിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആദ നബി വിളിച്ചിട്ടുണ്ട് എന്റെ മോനെ നിങ്ങൾക്ക് സ്വാഗതം. ബാക്കിയുള്ളവരൊക്കെ മർഹബം ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയെ അങ്ങേ
ഭൂമിയിലേക്ക് സ്വാഗതം. കല്ലെടുത്ത് എറിഞ്ഞു ഓടിച്ച ത്വായിഫുകാരിൽ നിന്ന് ഏറ്റ പ്രയാസത്തിന് അല്ലാഹുവിന്റെ ഹബീബിന് ഏറ്റവും മധുരമുള്ള ഒരു പ്രതിഫലം അല്ലാഹു കൊടുക്കുകയാണ്. എല്ലാരും സ്വീകരിക്കാൻ നബിയെ അങ്ങനെ സ്വീകരിച്ച് ആ യാത്രാ സംഘത്തിന്റെ കൊടി പിടിച്ചത് നേതാവ് അങ്ങായിരുന്നുവല്ലോ നബിയെ. അങ്ങനെ ആകാശ ലോകത്തുകൂടെ അല്ലാഹു നിങ്ങളെ കൊണ്ടുപോയല്ലോ. ഹിമ്മത് കേ ലിയേ അർശേ ബരീൻ കഹ രഹീ ഹേ യേ മുസൽമാൻ സേ മിഅ്റാജ് കീ രാത്ത്. ഇഖ്ബാലിന്റെ വരികളിൽ അദ്ദേഹം ഈ രാവിന്റെ മഹത്വത്തെ എഴുതി കാണിക്കുന്നത് അങ്ങനെയാണ്. അഖ്തറേ ഷാം കീ ആതീ ഹേ ഫലക് സേ ആവാസ്. ആകാശ ലോകത്തെ ചക്രവാള സീമകളിലെ നക്ഷത്രങ്ങൾ മുഴുവനും ആനന്ദ നൃത്തമാടിയ രാത്രിയാണത്. സജദ കർത്തീ ഹേ ജിസേ സഹർ ഓഹേ രാജ് ആജ് കീ രാത്ത്. ഈ രാവിന്റെ ഇരുട്ടിലൂടെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് തുടങ്ങിയ യാത്ര മസ്ജിദുൽ അഖ്സായിലെ ഖുബ്ബത്തു സുഹ്റയിൽ നിന്ന് ആകാശ ലോകത്തേക്ക് പോകുന്ന യാത്രയിൽ നക്ഷത്രഗോളങ്ങൾ ആനന്ദ നൃത്തമാടിയല്ലോ. സജദ കർത്തീ ഹേ ജിസേ സഹർ ഓഹേ ആജ് കീ രാത്ത്. നാളെ വരാൻ പോകുന്ന പകലിന് തൊട്ടു മുമ്പത്തെ രാവ് ഏത് രാവാണോ പകലിന് സുജൂദ് ചെയ്യുന്നത് ആ രാവാണ് മിഅ്റാജിന്റെ രാവ്. റഹേയിക് ഗാം ഹേ ഹിമ്മത് കേ ലിയേ അർശേ ബരീൻ. അല്ലാഹുവിൽ ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ അല്ലാഹുവിനോട് അടിയുറച്ച വിശ്വാസവും കൽബിൽ സ്നേഹവും ഉണ്ടെങ്കിൽ റഹേയിക് ഗാം ഒരു കാൽവെപ്പ് എടുത്തു വെക്കേണ്ട അത്രയേ ദൂരമുള്ളൂ അർശേ ബരീൻ. അല്ലാഹുവിന്റെ അർശിലേക്ക് എത്താൻ അത്ര ദൂരം വേണ്ടു. കൽബിൽ ഈമാൻ ഉള്ളവർക്ക് അല്ലാഹുലേക്ക് എത്താൻ ഒരു കാലെടുത്ത് വെക്കേണ്ട ദൂരമേ ഉള്ളൂ. കഹരഹീ ഹേ യേ മുസൽമാൻ സേ മിഅ്റാജ് കീ രാത്ത്. മിഅ്റാജിന്റെ രാവ് മുസ്ലിമിനോട് പറയുന്നത് ഈ ആശയമാണ്. നിനക്ക് അല്ലാഹനെ വേണോ? അല്ലാഹു നിന്റെ അരികത്തുണ്ട്. മൻ അതാനീ യംശീ കന്നാന വേണോ? അല്ലാഹു നിന്റെ അരികത്തുണ്ട്. അല്ലാഹു പറയാൻ എന്റെ അരികത്തേക്ക് ഒരാൾ നടന്നു വന്നാൽ ഞാൻ അയാളുടെ അടുത്തേക്ക് ഓടി വരും. ഒരു ചാണ് എന്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ ഒരു മുഴം അവന്റെ അടുത്തേക്ക് വരും എന്ന് അല്ലാഹു ചാനവന്റെ അബിദിലേക്ക് അവരാഗ്രഹിക്കുമ്പോൾ അവരിലേക്ക് അടുത്തു വരുന്ന അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പഠിപ്പിക്കാനാണ് ഇസ്റാ മിഅ്റാജ് ഉണ്ടായത്. അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു ും ജിബിരിൽ അലഹിസ്സലാമും കൂടെ പോയ യാത്രയിൽ ബഹ്റുന്നൂർ എന്ന സ്ഥലത്തെത്തി. ബഹ്റുന്നൂർ ആകാശലോകങ്ങൾക്കപ്പുറമാണ്. ആകാശലോകം നമുക്കറിയുന്ന വിഷയമാണ്, മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ആകാശം എന്ന് പറയുന്ന ഒരു മണ്ഡലം ഇന്ന് സയൻസിന് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു ലോകമാണ്. ആകാശം എന്ന് പറഞ്ഞ എന്താണ്? നക്ഷത്രഗോളങ്ങളുടെ അതിരാണ്. എല്ലാ നക്ഷത്രങ്ങളും കിടക്കുന്നത് ഒന്നാം ആകാശത്തിന്റെ താഴെയാണ്. ഒന്നാം ആകാശത്തിന്റെ താഴെയാണ് അള്ളാഹു നക്ഷത്രങ്ങളെ വെച്ചിട്ടുള്ളത്. അപ്പൊ ഒന്നാം ആകാശം നമ്മൾ ഈ പറയുന്ന ട്രാറ്റോസ്ഫിയറോ അയോണോസ്ഫിയറോ ഭൂമിയുടെ അന്തരീക്ഷമല്ല, നക്ഷത്ര ലോകങ്ങളുടെ അതിരാണ്. നമുക്കതറിയില്ല. സയൻസ് പറഞ്ഞ വിഷയം പ്രകാശത്തിന്റെ വേഗതയിൽ ഒരു സെക്കൻഡിൽ 300,000 അതായത് 300,000 കിലോമീറ്റർ ഒരു സെക്കൻഡിൽ സഞ്ചരിച്ചാൽ 200 കോടി കൊല്ലം ഭൂമിയിൽ കഴിയുകയും യാത്ര ചെയ്യുന്ന പൈലറ്റിന് 500 കൊല്ലം എടുക്കുകയും ചെയ്യുന്ന ദൂരത്താണ് ഒന്നാം ആകാശം. സയൻസ് പറഞ്ഞിട്ട് വലിയൊരു അത്ഭുതമാണ്. ഇമാമുന തുർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്ഹാബിനോട് ചോദിച്ചുവല്ലോ, സ്വഹാബികളെ നിങ്ങൾക്കറിയുമോ ഒന്നാം ആകാശത്തേക്ക് എത്ര ദൂരമുണ്ട്? ഞങ്ങൾക്കറിയില്ല നബിയെ. 500 കൊല്ലത്തെ ദൂരമാണ്. ഒന്നിന്ന് രണ്ടിലേക്കോ? ഞങ്ങൾക്കറിയില്ല നബിയെ. അല്ലാഹു റസൂലുഹു അലം, അങ്ങേക്കും അല്ലാഹുവിനറിയാം. 500 കൊല്ലത്തെ ദൂരമുണ്ട് നബി തങ്ങളുടെ മറുപടി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2-3 കൊല്ലം, 3-4 കൊല്ലം, 500 കൊല്ലം, എല്ലാം 500 കൊല്ലങ്ങളാണ്.
ഇന്ന് സയൻസ് പറയാം മനുഷ്യന് സഞ്ചരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വെലോസിറ്റി വേഗത എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ വേഗത. സൂര്യപ്രകാശം ഒരു സെക്കൻഡിൽ പോകുന്ന സ്പീഡ് 300,000 കിലോമീറ്റർ. അതുകൊണ്ടാ വശംസി സൂര്യനെ തന്നെയാണ് സത്യം. അള്ളാഹു വലിയ അത്ഭുതമുള്ള അത്ഭുതകരമായ സൃഷ്ടിയാണ് സൂര്യൻ. വശംസി വദുഹാഹ, സൂര്യനെ തന്നെ സത്യം, അതിന്റെ പ്രകാശത്തെ തന്നെയാണ് സത്യം. സൂര്യപ്രകാശത്തോളം വെലോസിറ്റിയുള്ള ഒരു സാധനം ലോകത്ത് കണ്ടെത്തപ്പെട്ടിട്ടില്ല. സൂര്യപ്രകാശം, സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന സ്പീഡ്, നമ്മുടെ ബൾബിന്റെ പ്രകാശമല്ലേ സൂര്യപ്രകാശം, 300,000 കിലോമീറ്റർ ഒരു സെക്കൻഡിൽ. വാച്ചൊക്കെ നോക്കി ഒരു സെക്കൻഡ് നോക്കുമ്പോഴേക്കും 2 സെക്കൻഡാവും, അതാണ് ഒരു സെക്കൻഡ്. 300,000 കിലോമീറ്റർ അങ്ങനെ സൂര്യനിൽ നിന്ന് ഒരു പ്രകാശം പുറപ്പെട്ട് ഭൂമിയിൽ ആ പ്രകാശം തട്ടണമെങ്കിൽ 8 മിനിറ്റും 14 സെക്കൻഡ് എടുക്കുന്ന, അതാണ് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം. ഒരു സെക്കൻഡിൽ 300,000 സ്പീഡിൽ പ്രകാശം പോന്നാൽ അത് ഭൂമിയിൽ എത്തുമ്പോൾ എത്ര സമയം എടുക്കും? 8 മിനിറ്റും 14 സെക്കൻഡും. കണക്കൂട്ടിയാൽ മതി, ഓരോ സെക്കൻഡും 300,000 വെച്ച് കണക്കൂട്ടിയാൽ സൂര്യനിലേക്കുള്ള ദൂരം മനസ്സിലാവും. അള്ളാഹുവിന്റെ വലിയൊരു അത്ഭുതമാണ്. ആ വേഗതയിൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റൂല, പക്ഷേ സഞ്ചരിക്കാൻ പറ്റുമെന്ന് എന്തെങ്കിലും കണ്ടെത്തപ്പെട്ടാൽ അന്ന് പോകുന്ന യാത്രയിൽ പൈലറ്റിന് അനുഭവപ്പെടുന്ന 500 കൊല്ലമാണ്. ഭൂമിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് 200 കോടി കൊല്ലം അനുഭവപ്പെടുന്നതാണ്. ഇവിടെ 200 കോടി കൊല്ലം, അവിടെ എത്തിയിട്ട് ഫോൺ വരില്ല, നാട്ടിലെത്തി എത്തി എന്ന് പറഞ്ഞാൽ ഫോൺ വിളിക്കൂലേ. എന്ന പോലെ ഒന്നാം ആകാശത്തിൽ ഫോൺ കോൾ വരുമ്പോഴേക്കും ഇവിടെ 200 കോടി കൊല്ലം കഴിയേണ്ടി വരും. പക്ഷെ പോകുന്ന പൈലറ്റിന് 500 കൊല്ലേ ആവുള്ളൂ. അത് ആകാശ ലോകത്തും ഇവിടെയും സമയം വ്യത്യാസമുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അത്ഭുതം. സ്പേസിലേക്ക് മേലോട്ട് പോകുന്ന ും സമയം കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് സയ്യിദന മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം, ഈസ നബി അല്ലാഹു കൊണ്ടുപോയി ആകാശത്തേക്ക് ഉയർത്തി. ഈസ നബി കൊല്ലപ്പെട്ടിട്ടില്ലല്ലോ. വമാ ഖതലൂഹു വമാ സലബൂ, ഈസ നബി ആരും കൊന്നിട്ടില്ല. ഈസ നബി ഹി വാസ് നെവർ ബീൻ ക്രൂസിഫൈഡ്, ഈസ നബി ആരും ക്രൂസിഫിക്ഷന് വിധേയമാക്കിയിട്ടും ഇല്ല. പിന്നെന്ത് ചെയ്തു? വലാകി റഫഅനാ, അല്ലാഹു ഉയർത്തിയിരിക്കുകയാണ് മഹാനായ ഈസ നബി അലൈഹിസ്സലാമിനെ. അതുകൊണ്ട് മേലോട്ട് പോകുമ്പോൾ ഓക്സിജൻ മാസ്കിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കണ്ട. ഫ്ലൈറ്റിലൊക്കെ പറഞ്ഞുതരൂല്ലേ, ഇല്ലേ, ഇൻ എമർജൻസി ഓക്സിജൻ മാസ്ക് വിൽ ഫ്ലോ ഡൗൺ. നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത് ബുക്കിൽ വെച്ചേക്കണം, അസിസ്റ്റ് യുവർ സെൽഫ് ബിഫോർ അസിസ്റ്റിംഗ് സംബഡി എൽസ്, അല്ലേ. ആ ആകാശ ലോകത്ത് ഈസനബിക്ക് ഓക്സിജൻ ഉണ്ടോ എന്ന് ചോദിക്കരുത്. കാരണം എന്താണെന്നറിയോ, ഈസനബിയെ കൊണ്ടുപോയത് ആകാശ ലോകത്തേക്കാണ്.